വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന ചരിത്ര ഉത്തരവിറക്കിയിരിക്കുകയാണ് സുപ്രീംകോടതി. ക്രിമിനൽ നടപടിക്രമത്തിന്റെ 125-ാം വകുപ്പ് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമം മതേതര നിയമത്തെ മറികടക്കില്ലെന്നാണ് ഇന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. ജീവനാംശം നൽകുന്നതിനെതിരെ നേരത്തെ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് ബി വി നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. CrPC സെക്ഷൻ 125 പ്രകാരം ഏതൊരു മുസ്ലിം സ്ത്രീക്കും വിവാഹബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാം. മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനാവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമം CrPC പോലുള്ള മതേതരമായ നിയമത്തിന് മേലെ നിലനിൽക്കില്ലെന്നാണ് യുവാവിന്റെ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയത്. മതപരമായ വേർതിരിവുകൾക്കപ്പുറത്തേക്ക് സെക്ഷൻ 125 ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. എല്ലാ സ്ത്രീകൾക്കും ലിംഗസമത്വവും സാമ്പത്തിക സുരക്ഷിതത്വവും എന്ന അവകാശം മതപരമായ അതിർവരമ്പുകൾക്ക് അതീതമാണെന്നും കോടതി പറഞ്ഞു. എന്നാൽ CrPC 125 പ്രകാരം ഫയൽ ചെയ്യപ്പെട്ട കേസ് പരിഗണിക്കുന്നതിൽ കാലതാമസം വരികയാണെങ്കിൽ 2019 വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട പരിഹാരം തേടാമെന്നും കോടതി വ്യക്തമാക്കി. ഇത് സെഷൻ 125 പ്രകാരമുള്ള നിയമപരിഹാരത്തിന് പുറമേയായിരിക്കും. ജീവനാംശം ചാരിറ്റിയല്ല, മറിച്ച് വിവാഹിതരായ എല്ലാ സ്ത്രീകളുടെയും അവകാശമാണ്. ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റ് ഘടകങ്ങളിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ചില ഭർത്താക്കന്മാർ ഇപ്പോഴും ബോധവാന്മാരല്ല. ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും ഇന്ത്യൻ പുരുഷന്മാർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും വിധി പ്രസ്താവനയ്ക്ക് പിന്നാലെ ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. CrPC 125-ാം വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമായ ഒരു മതേതര വ്യവസ്ഥയാണെന്ന് നേരത്തെ ഷാ ബാനോ കേസിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു. തന്റെ മുൻ ഭാര്യയ്ക്ക് 10,000 രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി നിർദ്ദേശത്തെ ചോദ്യം ചെയ്താണ് ഇന്ന് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പ്രതിമാസം 20,000 രൂപ ഇടക്കാല ജീവനാംശം നൽകണമെന്ന കുടുംബ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രശ്നം ഉടലെടുത്തത്. 2017 മുസ്ലിം വ്യക്തി നിയമപ്രകാരം ദമ്പതികൾ വിവാഹമോചനം നേടിയിരുന്നു. ഇതേ തുടർന്നാണ് ജീവനാംശം നൽകുന്നത് ഹൈക്കോടതിയിൽ പരാതിക്കാരൻ ചോദ്യം ചെയ്തത്. തുടർന്ന് ജീവനാംശ തുക പ്രതിമാസം 10,000 രൂപയാക്കി മാറ്റുകയും 6 മാസത്തിനകം കേസ് തീർപ്പാക്കാൻ കുടുംബ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കേസ് സുപ്രീം കോടതിയിൽ എത്തിയത്. ചരിത്രപരമായ ഉത്തരവിറക്കിയതോടെ മുസ്ലിം സ്ത്രീകൾക്കും ഒപ്പം മറ്റെല്ലാ സ്ത്രീകൾക്കും ഏറെ ആശ്വാസകരമാവുന്ന നീക്കമായിരിക്കും ഇത്.